ഇന്നലെ ഇട്ട പൂക്കളം ഇച്ചെടിക്ക് തൊടാൻ അറപ്പായിട്ട് അമ്മിയാണ് ഇത് കളഞ്ഞത് എന്തിനാ അറപ്പായത് ചാണകം ഇങ്ങനെ ഇതാക്കാൻ ചാണകം കൈമേ ഒന്നും എന്നിട്ട് അറപ്പായിട്ടിരിക്കുന്നു അതുകൊണ്ട് അമ്മിയാണ് നമ്മള് ഇന്ന് പുതിയ കളം മെഴുകാണ് പുതിയ കളം മെഴുകിയിട്ട് പൂക്കളം ഇടാൻ വേണ്ടിയിട്ട് സെറ്റ് ആക്കാണ് അല്ലേ അങ്ങനെ കളം മെഴുകിക്കൊണ്ടിരിക്കാണ് ഇന്നാണ് അത്തം അപ്
അമ്മയോട് മതി മതി എന്ന് ചോദിച്ചിട്ട് അമ്മ ഇനിയും വേണം ഇനിയും വേണം എന്ന് പറഞ്ഞ് ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ കാലത്തിലേ മുക്കുറ്റിയൊക്കെ കിട്ടാന്ന് പറയുന്നത് ഭയങ്കര വലിയ കാര്യമാണ്. ചില സ്ഥലങ്ങളിലൊന്നും മുക്കുറ്റി തന്നെ ഉണ്ടായിരിക്കില്ല, അവർക്ക് മുക്കുറ്റി ഒന്നും ഉണ്ടാവില്ല. ഇപ്പൊ കർക്കിടക മാസം ആയതുകൊണ്ട് നമ്മൾ മുക്കുറ്റിക്കുരു തൊഴാറില്ലേ, ചിലർക്ക് അതൊന്നും കിട്ടുന്നുണ്ടായിരിക്കില്ല. ഇത് നെല്ലിക്കയുടെ മരത്തിന്റെ അല്ലയാണ് കേട്ടോ. ഇത് നന്ദു ചേച്ചിക്ക് സ്കൂളിൽ നിന്ന് പരിസ്ഥിതി ദിനല്ലേ, അന്നത്തെ ദിവസം സ്കൂളിൽ നിന്ന് കൊടുത്തിട്ട് അത് ഇപ്പൊ ഇത്രയും വലുതായിട്ട് നിക്കണ്ടാണ്. അപ്പൊ ഇച്ചേച്ചി ചെറിയൊരു കലാപരിപാടി തുടങ്ങി നല്ല പൂക്കളൊക്കെ വെട്ടിക്കൊണ്ടിരിക്കാണ്. നല്ല രസല്ലേ നമ്മളെ പൂവൊക്കെ കാണാൻ, നല്ല ഭംഗിയാണ്. റോസാ പൂവുണ്ട്, അരളിപ്പൂവുണ്ട്, അരളിപ്പൂവുണ്ട്, പിന്നെന്താ ഉള്ളത്, ഈ ചെണ്ടുമല്ലി, ചെണ്ടുമല്ലിയുടെ മഞ്ഞയും മുക്കുറ്റിയുണ്ട്, പിന്നെ നമ്മുടെ പുളിയുടെ അല്ലിയുണ്ട്. അപ്പൊ നമ്മൾ ഇനി പൂക്കൾ ഇടാൻ തുടങ്ങിയാണ്. ലാസ്റ്റ് കാണാൻ നല്ല ഭംഗിയുണ്ടാവും. ഇന്നലെ ഇട്ടേനെ കാട്ടും കുറച്ച് വലിയ പൂക്കളാണ് നമ്മള് ഇതാക്കിയല്ലേ. ഇന്നലെ മുക്കുറ്റി ഇട്ടിട്ടുണ്ടായിരുന്നില്ല, ബാക്കി എല്ലാതും ഉണ്ടായിരുന്നു. ഇന്നലെ റോസ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല, റോസ് പറഞ്ഞ നടുക്കിൽ വെച്ചേ ഉള്ളു. ഇന്ന് ബാക്കിയുള്ള റോസ് ഒക്കെ നമ്മള് ഇങ്ങനെ ഡിസൈൻ ഉണ്ട്, അലിയും ഈ പുളി അലിയും ഇതും അരളിപ്പൂവും അതൊക്കെ ഇങ്ങനെ ഒരുമിച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. ഇഷ്ടായോ ഇന്നത്തെ പൂക്കളാ? ഇന്നത്തെ പൂക്കളാ ഇഷ്ടായി, ഇന്നത്തെ പൂക്കളാ ഇഷ്ടായി, അതാണോ? ഡെക്കറേഷൻ ഉണ്ട്, അതെ, ഡെക്കറേഷൻ കൂടുതലായിരുന്നു. ഇന്ന് ഓവർ ഡെക്കറേഷൻ ആയാ? ഇല്ല. അങ്ങനെ ഞങ്ങളുടെ പൂക്കള റെഡി. ഇഷ്ടായോ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ പൂക്കളം? നിങ്ങളുടെ വീട്ടിലും പൂക്കൾ ഇട്ടിട്ടില്ലേ? അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോവാണ്. ഇന്ന് ഞങ്ങൾ കിണ്ണത്തപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനു വേണ്ടി മിക്സിയിലേക്ക് ഒരു കപ്പ് അരി ഇട്ടോ, സോറി അരിയല്ല അരിപ്പൊടി. അതിലേക്ക് നല്ല കട്ടിയുള്ള തേങ്ങാ പോലെ ഒഴിച്ചു. പിന്നെ നമ്മൾ അതിലേക്ക് രണ്ട് മൂന്ന് ഏലക്കായ ഇട്ടു. അത് നന്നായി ബ്ലെൻഡ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടു. നന്നായി നമ്മൾ അരച്ചെടുത്ത് ഒരു പാത്രത്തേക്ക് വയ്ക്കുക. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് എടുക്കുക, നല്ല ജീരകം ഇടണം. അമ്മയ്ക്ക് നല്ല ഇഷ്ടമാണ് നല്ല ജീരകം ഇങ്ങനെ പൊന്തിക്കെടുക്കുന്നത്. അമ്മ ഇത്തിരി കൂടുതലിടും. അങ്ങനെ നന്നായി നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാണ്. ഇത് നമ്മൾ ആവിയിലാണ് കേട്ടോ വേവിച്ചെടുക്കുക. കണ്ടില്ലേ നിങ്ങൾ അമ്മ ജീരകം ഇടുന്നത് എന്തോരട്ടെ, നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഗായ്സ്. നമ്മളൊരു കിണ്ണെടുത്തിട്ട് അതിലേക്ക് എണ്ണ വെച്ചിട്ട് നന്നായി ഒന്ന് പരത്തി തേച്ചെടുക്കുക. നന്നായി സ്പ്രെഡ് ചെയ്തെടുത്ത് അത് ഒട്ടിപ്പിടിക്കേയില്ല. ഇനി നമ്മൾ അതിലേക്ക് അരച്ചുവെച്ച ബാറ്റർ അതിലേക്ക് ഒഴിക്കാം. അമ്മ 4 കൈയില് ബാറ്റർ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് ആവിയിൽ വേവിച്ചെടുക്കാം. ഒരു പാത്രം വെച്ച് മൂടി കൊടുക്കാൻ മറക്കല്ലേ ഗായ്സ്. അങ്ങനെ നമ്മുടെ കിണ്ണത്തപ്പ റെഡി. ഇറ്റ്സ് വെരി യമ്മി ബ്രേക്ക്ഫാസ്റ്റ്. ഭയങ്കര ഭയങ്കര ഇഷ്ടമായി. പാട്ടിച്ചേച്ചാണ്ട് ഞാൻ ചരിച്ച് പിടിച്ച് കാണറ. അമ്മയുടെ നല്ല ചീത്ത കേട്ടു. അങ്ങനെ നമ്മുടെ ചൂടുള്ള ആവി പറക്കുന്ന കിണ്ണത്തപ്പ റെഡി. രണ്ടാമത്തെ വെച്ച് തുടങ്ങാണ്. ഈ അളവിൽ അമ്മ 3 എണ്ണം ഉണ്ടാക്കി ഇതേപോലെ ഉള്ളിമക്കി കൊടുത്തും ചെയ്ത് ഞങ്ങളും കഴിച്ചു.
അപ്പൊ നമ്മുടെ കിണ്ണത്തപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കിണ്ണത്തപ്പന്ന് എനിക്കറിയില്ല. നേരത്തെ കണ്ട വീഡിയോ മൊബൈല് കിട്ടിയപ്പോ ഞാൻ എടുത്തതാണേ. നമ്മൾ നമ്മുടെ കിണ്ണത്തപ്പം മുറിക്കാൻ പോവാണ്. അമ്മ നല്ല ഭംഗിയിൽ മുറിച്ച് പിന്നെ നല്ല ഡയമണ്ട് ഷേപ്പിലാണ് മുറിച്ചത്. ഞാനിത് കഴിക്കേണ്ട ഭാഗം നിങ്ങൾക്ക് കാണിച്ചു തരേ. നിങ്ങൾക്കും കൊതിയാവും, നിങ്ങൾ ഉണ്ടാക്കണേ. അമ്മ ഇതാ മുറിച്ച് എൻ്റെ മുമ്പേക്ക് ഇങ്ങനെ തരാണേ. എൻ്റെ മുഖത്ത് ഉള്ള എക്സ്പ്രഷൻ നിങ്ങൾ കണ്ട്. ഹലോ, ക്യാമറ ഓഫ് ആക്കേ. അപ്പോ ഓണം സ്പെഷ്യലായിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു ആദ്യം തന്നെ. 10 ദിവസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വ്ളോഗ് ചെയ്യുന്നുണ്ട്. കൂടുതലും ഓണത്തിന്റെ ഡിഷസ് ആയിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കുക. കേടാവാണ്ട് നമ്മൾ ആദ്യമേ കാലിക്കൂട്ടി വെക്കുന്ന ഡിഷസ് ഉണ്ടാവല്ലോ, അതായിരിക്കും നമ്മൾ സ്പെഷ്യലായിട്ട് ചെയ്യാനുണ്ടായിരിക്കുക കേട്ടോ. അപ്പൊ അടുക്കള ഇറങ്ങാൻ വ്ളോഗ് മൊത്തം അടുക്കള വ്ളോഗ് ആയി പോണു അല്ലെ. പക്ഷെ അത് ഓണത്തിന്റെ ആയതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ ചെയ്ത് കേടാവാത്ത സാധനങ്ങളൊക്കെ നമ്മൾ ആദ്യമേ ഉണ്ടാക്കി വെക്കണ കൂട്ടത്തിൽ നമ്മളിത് ആദ്യമേ 10 ദിവസം മുന്നേ നമ്മൾ ഇതിനുള്ള ഓണത്തിൻ്റെതായിട്ടുള്ള പ്രിപ്പറേഷൻസ് ആണ് കേട്ടോ. വല്ലതും പറയാനുണ്ടോ ഭാവിന്? ഇഞ്ചംപുളി ഇന്നത്തെ അമ്മൂട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വായുവിന് ഇഷ്ടമല്ല കേട്ടോ, വായു കഴിക്കില്ല. വായു കഴിക്കാത്ത വളരെ അപൂർവമായിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാവുള്ളൂ, അതിലൊന്നാണ് ഇഞ്ചംപുളി എന്ന് പറയുന്നത്. അപ്പോ ഇഞ്ചംപുളി ഉണ്ടാക്കണ വ്ളോഗിലേക്ക് പോവാം. സോറി, വ്ളോഗ് എന്ന് ഞാൻ പറഞ്ഞില്ല, കാരണം ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുകയാണ് വ്ളോഗ്. ഇഞ്ചംപുളി ഉണ്ടാക്കണ വീഡിയോ നമ്മളിത് ഏടയിനോട് കൂടിയിട്ട് നമ്മുടെ പിന്നെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കും കേട്ടോ. അപ്പോൾ നാളെ നമ്മൾ വീണ്ടും പുതിയ ഒരു ഐറ്റം ആയിട്ട്, ഒരൈറ്റല്ല, നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് വീഡിയോസും കാണിക്കുന്നുണ്ട്, അതല്ലാതെ ഓണം സ്പെഷ്യൽ ഐറ്റംസും നമ്മൾ കാണിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇന്ന് ഈ രണ്ട് വിഭവം കൊടുത്തോട് കൂടിയിട്ട് ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കും. നാളെ നമ്മൾ പുതിയ രണ്ട് വിഭവമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇഞ്ചംപുളി ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് കടക്കാം. തൃശ്ശൂരുകാർ എങ്ങനെയാണ് ഇഞ്ചംപുളി ഉണ്ടാക്കുക, എൻ്റെ അമ്മയൊക്കെ ഉണ്ടാക്കി കണ്ടിട്ടുള്ളൊരു പരിചയമാണ്. ഇവിടെ അമ്മൂട്ടിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ തൃശ്ശൂരുകാരുടെ സ്റ്റൈലിൽ എങ്ങനെയാണ് ഇഞ്ചംപുളി ഉണ്ടാക്കാൻ വന്നിട്ടോ കാണിക്കണേ. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് കേട്ടോ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമ്മൾക്ക് കടുക് പൊട്ടിക്കണം. അതൊന്ന് മൂക്കട്ടെ കേട്ടോ വെളിച്ചെണ്ണ. കടുക് നമ്മൾ കടുക് നന്നായിട്ട് ഇടാം കേട്ടോ. കടുക് ഇഞ്ചിയമ്പുളിയിൽ കടുക് കിടക്കണത് ഒരു പ്രത്യേക ടേസ്റ്റ് കൂടും. അങ്ങനെ കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 3 വട്ടൽമുളക് പൊട്ടിച്ചിടാം. വട്ടൽമുളക് പൊട്ടിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ മേത്തേക്ക് പൊട്ടി തെറിക്കും. അത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ വേപ്പിലിടാം. നല്ല വേപ്പിലല്ലേ, അപ്പം ഇച്ചിരി മേത്തേക്ക് പൊട്ടി തെറിച്ചു. ഇച്ചിരിക്ക് ഒരങ്ങൻ്റെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ട് ചാടിക്കളിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ വെച്ച ഇഞ്ചിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഇത് നന്നായി സോട്ടാവണം വരെ ഇളക്കി കൊടുക്കാം കേട്ടോ. ഇപ്പം കണ്ടില്ലേ ക്യാമറ ഇളകിയത്, അത് ഇച്ചിരി മേത്തേക്ക് വേപ്പല പൊട്ടി തെറിച്ചതാണേ. അപ്പം നമ്മൾ വീണ്ടും കടുകുവറ. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച നാളികേരം ഇട്ടെടുക്കാണ്. നാളികേരക്കുത്ത് ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. എനിക്ക് ഇഞ്ചംപുളി ആദ്യം ഇഷ്ടമല്ലായിരുന്നു, പിന്നെ അമ്മ ഉണ്ടാക്കിയത് കഴിച്ച് നോക്കിയപ്പോൾ ഉണ്ടടാ സൂപ്പർ ടേസ്റ്റ്. ഇപ്പോൾ നമ്മൾ ഇനി ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് കായപ്പൊടി, ഇതെല്ലാം ഇട്ട് നന്നായി ഇളക്കി കൊടുക്കാം.
അപ്പൊ നല്ലൊരു മണം വരും. എന്റെ സാറെ ചുറ്റുള്ള ഒന്നും കാണാൻ പറ്റില്ല. സൂപ്പറാണ്, പൊളി പൊളി പൊളി. അപ്പൊ നമ്മൾ ഈ മസാലയൊക്കെ യോജിപ്പിക്കാൻ കേട്ടാ. ഇതിലേക്ക് നമ്മൾ ഇനി പാവ കാച്ച ശർക്കര ഒഴിച്ചു. അഴുക്കൊക്കെ കളഞ്ഞെടുത്ത ശർക്കരയാണേ. ഇനി അത് നന്നായി ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. അതിലേക്ക് നമ്മൾ ഇനി വെള്ളം ഒഴിച്ച പുളി ഒഴിച്ചെടുക്കാം. വെള്ളം ഒഴിച്ച പുളിയല്ല, വെള്ളത്തിലിട്ട് വെച്ച പുളി ഒഴിച്ചു. വെള്ളത്തിലിട്ട് വെച്ച പുളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമ്മളത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി കുറുകി 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 വരും. കുറച്ച് സമയം എടുക്കണ്ടോ ഗായ്സ്? നിങ്ങൾക്ക് അത്രയും നേരം വെയിറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കുറച്ച് അരിപ്പൊടി ഇട്ടെടുത്താൽ മതി. കലക്കി ഒഴിച്ചു കൊടുക്കാം. കലക്കി ഒഴിച്ചു കൊടുത്താൽ മതി. അങ്ങനെ നമ്മുടെ ഇഞ്ചപ്പുളി റെഡിയായി തുടങ്ങി. ഇതൊരു ഗ്ലാസ് കണ്ടയിൽ അടിച്ച് സൂക്ഷിക്കണേ. ധാരശേഷം ഒഴിക്കാൻ പാടല്ലോട്ടോ. കിടു ടേസ്റ്റ് ആണെന്ന് പൊളിച്ചു. നമ്മളിത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴും മാമൻ ഉണ്ണിയും ആൻറ്റിയും വന്നു. ഇത് ഉണ്ണിയുടെ കളിയാണേ. നന്നായിട്ട് നീന്തി കളിച്ചിറങ്ങി. ഇങ്ങോട്ടൊക്കെ വന്ന് ഭയങ്കര ഇഷ്ടം. കണ്ണിലുള്ള ചങ്ങളൊക്കെ എടുത്ത് വയലെടുത്തുമ്പന കാലത്തുണ്ടാക്കിയ കിന്നത്തപ്പോ ചായും നമ്മളെ കൊടുക്കും. അങ്ങനെ നമ്മുടെ ഇവിടെ വീഡിയോ എന്റെയാണ്. എല്ലാവർക്കും ഇഷ്ടമാണ്. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, എന്റെ വോയിസ് ഓവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടാൽ കമന്റ് ചെയ്യാൻ മറക്കല്ലേ. എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമാണ്. എല്ലാവർക്കും ടാറ്റാ.